എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ഇടപെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്ഷമാപണം നടത്തി. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് രാജ്യത്താകമാനം 70 വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് കാരണമെന്നും അധികൃതർ യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുമായി ഡൽഹി നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ്. ജിഷ്ണു, ഇത് സംബന്ധിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ത് നിലപാടാണ് ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞതിനൊപ്പം ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ സർവീസുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഇടപെടലും ഇരുതരത്തിലാണ്. KP ഇന്നലെ വൈകിട്ട് മുതലാണ് രാജ്യത്ത് എയർ ഇന്ത്യ സർവീസുകൾ, അത് ആഭ്യന്തര സർവീസുകളും അന്താരാഷ്ട്ര സർവീസുകളും മുടങ്ങിയത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. ഇതിനോടകം തന്നെ 70 വിമാന സർവീസുകൾ, എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യോമയാന മന്ത്രാലയം നിരീക്ഷിച്ചിട്ടുള്ളത്. ഇത്രയധികം സർവീസുകൾ റദ്ദായതുകൊണ്ട് തന്നെ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ അന്വേഷണമോ വ്യോമയാന മന്ത്രാലയത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തെ എയർ ഇന്ത്യയുടെ 70 ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനോടകം വ്യോമയാന മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഈ വിഷയത്തിൽ എയർ ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം അല്പസമയങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ വക്താവ് അറിയിച്ചിട്ടുള്ളത് ഈ എയർ ഇന്ത്യ ക്രൂ ഈ സർവീസ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് യാതൊരു തരത്തിലും മുൻകൂട്ടി വിവരം നൽകാതെ പെട്ടെന്ന് അസുഖം സിക്ക് ലീവ് എടുത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നത് എന്നുള്ളതാണ് എയർ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. ഏതെങ്കിലും തരത്തിൽ പണിമുടക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു പ്രതികരണം എയർ ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുള്ളത് വിമാന സർവീസുകൾ തുടങ്ങുന്നതിന് മുൻപ് ജീവനക്കാർ അസുഖം ബാധിച്ച് ലീവ് എടുത്തു എന്ന് അല്ലെങ്കിൽ അസുഖം ബാധിച്ചു എന്ന കാരണത്താൽ ഈ പണിമുടക്കിയ ജീവനക്കാരുടെ ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? അവർ ഈ അലവൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോട് ഈ എയർ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? KP എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ തരത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതൊരു പണിമുടക്കാണ് എന്ന കാര്യം പോലും എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ എയർ ഇന്ത്യയുടെ വക്താവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ ക്രൂ മെമ്പേഴ്സ് സർവീസ് തുടങ്ങുന്നതിന് മുൻപ് അസുഖമാണെന്ന് കാണിച്ച് പെട്ടെന്ന് അവധിയെടുത്തതുകൊണ്ടാണ്, കൂട്ട അവധിയെടുത്തതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളതാണ് എയർ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. തീർച്ചയായും എയർ ഇന്ത്യയിൽ ഇത്തരത്തിൽ ജോലിക്കാർ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാനേജ്മെന്റിന് മുൻപിൽ ഉന്നയിച്ചിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു. അലവൻസ് ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ക്രൂ മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വരേണ്ടതുണ്ട്. ഒപ്പം പണിമുടക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതികരണം എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. നിലവിൽ എയർ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ഈ സർവീസ് മുടങ്ങിയ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവർക്ക് പകരം സംവിധാനം ഉറപ്പായും ഏർപ്പെടുത്തും. ഒന്നുകിൽ മറ്റ് സർവീസുകളിൽ അവർക്ക് ടിക്കറ്റ് നൽകും, അതല്ലെങ്കിൽ ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് നൽകും എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമാണ് ഈ സമയം എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ഏകദേശം ഈ സമയം വരെ 70 സർവീസുകൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് റദ്ദായിട്ടുണ്ട്. അത് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ വളരെയധികം റദ്ദായതുകൊണ്ട് തന്നെ വ്യോമയാന മന്ത്രാലയം ഇക്കാര്യം ഗുരുതരമായി തന്നെ പരിശോധിച്ചു വരുന്നു. മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള തുടർ നടപടികൾ എന്താകും എന്നുള്ളതും എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും. KP ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.